നമസ്കാരം. നവോത്ഥാനം കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കുക എന്ന മിനിമം പരിപാടിയല്ല അതെന്നും വി എസ് അച്യുതാനന്ദൻ പ്രമുഖ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിലാണ് വി എസ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുപരിപാടിയുടെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയ കക്ഷികളെ ഒപ്പം നിർത്തുന്നതും വ്യക്തമായ വർഗീയ അജണ്ടകൾ വെച്ച് പ്രവർത്തിക്കുന്ന കക്ഷികളുമായി സഖ്യത്തിലേർപ്പെടുന്നതും രണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു. ശബരിമല വിധിയുടെ പശ്ചാത്തലത്തിൽ സ്ത്രീ സമത്വം എന്ന നവോത്ഥാന ആശയത്തോടൊപ്പം നിൽക്കുന്ന സംഘടനകളെ ഒറ്റ ായി അണിനിരത്തുക എന്നത് കാലഘട്ടം ആവശ്യപ്പെടുന്ന സംഗതിയാണ്. പക്ഷേ അതല്ല നവോത്ഥാനം, അതൊരു തുടർ പ്രക്രിയയാണെന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നത്. സ്ത്രീ സമത്വം എന്ന പുരോഗമന ആശയത്തിന് പിന്തുണ നൽകേണ്ടതുണ്ട്. അത് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുക എന്ന മിനിമം ഒരു പരിപാടിയല്ല, അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്. അതേസമയം ആർ ബാലകൃഷ്ണപിള്ളി LDFൽ എടുത്തത് CPM എന്ന പാർട്ടിയുടെ തീരുമാനമല്ലെന്നും മുന്നണി നേതൃത്വമാണെന്നും വി എസ് അഭിപ്രായപ്പെട്ടു. അഴിമതി നിരോധന നിയമപ്രകാരമാണ് ബാലകൃഷ്ണപിള്ളയ്ക്ക് ശിക്ഷ വിധിച്ചതെന്ന് വിധിന്യായത്തിന്റെ ആദ്യ ഖണ്ഡികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസുകളിൽപ്പെട്ട എത്രയോ രാഷ്ട്രീയ നേതാക്കളുണ്ട്, അത് മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ടതല്ലെന്നാണ് വി എസ് പറയുന്നത്. കൂടാതെ LDFലെ പ്രതിനിധികൾക്ക് മുന്നണി യോഗങ്ങളിൽ പങ്കെടുക്കാൻ അവകാശമുണ്ടെന്നും നേതാവിന്റെ സംശുദ്ധതയല്ല പാർട്ടിയുടെ നിലപാടുകളാണ് മുന്നണി സംവിധാനത്തിൽ പ്രധാനമെന്നും വി എസ് അഭിപ്രായപ്പെട്ടു. കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം.